ഹായ്, പ്രസിസ് മാജിക്കൽ ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു കേബേജ് എഗ് റോളാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു കേബേജാണ് എടുത്തിട്ടുള്ളത്. കേബേജിൻ്റെ ആ നടുവിലുള്ള കട്ടിലെ ഭാഗമല്ലേ, അതൊന്ന് നമ്മൾ കളയണം. കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതേമാതിരി ഇതളാക്കി എടുക്കണം. ഇതളാക്കി എടുക്കുമ്പോൾ നമ്മൾ ഇത് കീറിപ്പോവാതെ നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാ ഇതളകളും ആക്കിയതിന് ശേഷം നമ്മളിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ട് വേണം വെള്ളം തിളപ്പിച്ചെടുക്കാൻ. വെള്ളം തിളച്ചതിന് ശേഷം നമ്മുടെ കാബേജ് ഇതളകൾ ഓരോന്നാക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 5-6 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളപ്പിച്ചാലേ ഉള്ളൂ ഈ കാബേജൊക്കെ ഒന്ന് നല്ലതുപോലെ വാടി വരുള്ളൂ. വാടി വന്നാലേ നമുക്കിത് നന്നായിട്ട് റോൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവും ഇതളകൾ. അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊക്കെ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ ഇതളിൻ്റെ മുകളിലുള്ള കട്ടിലുള്ള ഭാഗമൊക്കെ ഒന്ന് ചെത്തിക്കളയണം. നമ്മൾ റോൾ ചെയ്യുമ്പം കീറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ ഒന്ന് ചെത്തിക്കളയുന്നത്. ഇനി നമ്മുടെ ഈ ഇതളുകൾ വെള്ളം ഉണ്ടെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള തുണി എടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കണേ. അപ്പോൾ വെള്ളമയൊക്കെ പോക്കണം. അപ്പോൾ നമ്മളിങ്ങനെ വെള്ളമയൊക്കെ പോക്കി വെച്ചിട്ടുള്ള ഇതളുകളാണ് ഇത്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് വെതിരി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ടീസ്പൂൺ ആംചൂർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, നമ്മൾ ഉപ്പിട്ട് വേവിച്ചത് കാരണമാണ് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാതിരുന്നത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കണം. കുടഞ്ഞിട്ടതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്കിതിലേക്കൊരു ബാറ്റർ തയ്യാറാക്കി വയ്ക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് മൈദപ്പൊടി, ഒരു മുട്ട, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അധികം ലൂസായി പോവരുത് കേട്ടോ. കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കാൻ. ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇതുപോലെ വേണം നമ്മൾ മാവ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ഇഞ്ചി നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കൊരു 3/4 കപ്പ് സവാള ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ 2 പച്ചമുളക് ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മളൊരു ഒരു പിടി മല്ലിയില ചെറുതാക്കി മുറിച്ചത് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ 3 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് നിലക്കടല പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിലക്കടല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ മുട്ടയും നിലക്കടലയും എല്ലാം ഉള്ളിക്കൂട്ടിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചാട്ട് മസാലയും ആംചൂർ പൗഡറും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വാട്ടി വെച്ചിട്ടുള്ള കാബേജ് ഇതളിലേക്ക് നമ്മുടെ മുട്ടക്കൂട്ട് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സൈഡ് ആദ്യം ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് നമ്മളിതേമാതിരി റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ വേണം നമ്മൾ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ആ ബാറ്ററിൽ ഒന്ന് മുക്കി ചൂടായ വെളിച്ചെണ്ണ ഓയിലോ എന്തായാലും കുഴപ്പമില്ല, അതിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം.
light golden brown color lana namalidon the varted kanda the top. Namkidokona marchitodaka Namade cabbage egg roller radiate in the Ningal and the channel Adamaitana Karnana Ringil on the subscribe a marker the top. Video is to put it in dangle, like a yanum, share a yanum marker there. Well, loud on the ducky nuku, a be prime marina. Thank you.